ഹലോ മച്ചന്മാരെ, നമ്മുടെ മുത്താണ് വെച്ചിരുന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജോസ് റോക്കി. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലുവ ബസ് സ്റ്റാൻഡിലാണ്. നമ്മൾ ഇവിടുന്ന് എന്താ പറയുക, കാടും മലയും താണ്ടി ഒരു യാത്ര. നമ്മളെല്ലാ വീഡിയോസും കൂടുതൽ ചെയ്തിട്ടുള്ളത് കൊച്ചിയിലാണ്. നമ്മളെന്തായാലും ഇത്തവണ വീഡിയോ ചെയ്യുന്നത് കൊച്ചിയിൽ നിന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള യാത്രയാണ്. നമ്മൾ കാടും അതേപോലെ തന്നെ ഒറ്റയ്ക്കുള്ളൊരു ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോ കാണാം. അതേപോലെ തന്നെ ഇതിൻ്റെ ഫുഡും സംഭവങ്ങളൊക്കെ നമ്മൾ ഒരിക്കലും പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ച് കഴിക്കുന്നില്ല. നമ്മൾ തന്നെ ഫുഡ് കുക്ക് ചെയ്ത് നമ്മുടെ ബാഗിൽ എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ നമ്മളവിടെ ചെന്നിട്ട് ബാഗ് സംഭവങ്ങൾ കുക്ക് ചെയ്ത് സെൽഫായിട്ട് കഴിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത വീഡിയോയിൽ നിന്ന് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ ചാനലിലേക്ക് വരുന്നത്. അപ്പോൾ എന്തായാലും വെച്ചാൽ നമുക്ക് വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ എന്തായാലും ബസ് വന്നിട്ടില്ല, ബസ് വന്നിട്ട് നമുക്ക് ബാക്കി വീഡിയോസ് കാണാം. അപ്പോൾ ഓക്കെ മച്ചാമാരെ, ബസ് വന്നിട്ടില്ല കേട്ടോ. ഞാൻ വെയിറ്റിംഗ് ആണ്. ഏകദേശം 2:05 വരുമെന്നാണ് പറഞ്ഞത്. ഇപ്പം ഏകദേശം 1:30 കഴിഞ്ഞ് വെയിറ്റിംഗ് ആണ്. എന്തായാലും ബസ് വരട്ടെ. ബസ് വന്നിട്ട് നമുക്ക് ഈ ട്രിപ്പ് പോയിട്ട് നല്ല കുറെ കാഴ്ചകൾ. ഞാൻ എന്തായാലും ഈ ട്രിപ്പിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താ പറയുക, കാട്, കാട്ടിൽ ഒറ്റയ്ക്ക് പോയിട്ട് ടെൻ്റ് അടിച്ച് അങ്ങനെയൊക്കെ ഒരു എൻ്റെ ഒരു ഡ്രീമായിരുന്നു കേട്ടോ ഇത്, ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്നുള്ളത്. കാരണം ഫോറസ്റ്റിൽ ചെന്നിട്ട് ഒറ്റയ്ക്ക് ടെൻ്റ് അടിച്ച് അതേപോലെ തന്നെ നമ്മൾ സെൽഫ് കുക്ക് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് അങ്ങനൊരു സംഭവം ഞാൻ കൂടുതലും ഈ യൂറോപ്യൻസിൻ്റെ അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിലുള്ളവർ ചെയ്യുന്ന കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ തുടങ്ങിയുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് ഇങ്ങനെ ചെയ്യണം. പക്ഷെ നമുക്ക് അതിനുള്ള സമയവും ഇതൊക്കെ ഇപ്പോഴാണ് ഇതിനുള്ളൊരു സമയമൊക്കെ കിട്ടിയത്. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമാണ്. കാരണം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ കയ്യിൽ അത്രയും ഐറ്റംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ബാഗിലുണ്ട്. ഗ്യാസ് സ്റ്റവ് മുതൽ നമുക്ക് കുക്ക് ചെയ്യാനുള്ള എല്ലാ ഐറ്റംസും എല്ലാം നമ്മുടെ ബാഗിലുണ്ട്, ടെൻറ്റ് വരെയുണ്ട്. അപ്പോൾ എന്തായാലും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. അപ്പോൾ എന്തായാലും നമ്മുടെ യാത്ര എന്തായാലും 2:05 ബസ് വരുമെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം എത്ര മണിക്ക് വരുമെന്ന്. വന്നിട്ട് ഞാൻ എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽ പറയാം. നിങ്ങൾക്ക് എന്തായാലും പിന്നീട് ആർക്കെങ്കിലും പോകണമെങ്കിൽ ഈ സമയമൊക്കെ നോക്കിയിട്ട് പോകാൻ പറ്റുമല്ലോ. അപ്പോൾ ഓക്കെ മച്ചാമാരെ. മച്ചാമാരെ, ഏകദേശം 2 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വണ്ടി വന്നു. ഞങ്ങൾ ദേ വണ്ടി കയറി പോകുന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. അപ്പോൾ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ച് വണ്ടി ഒന്ന് എന്താ പറയുക കുറച്ച് നേരം നിർത്തിയിട്ടു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതോ ഒരു വണ്ടി താഴേക്ക് താഴ്വാരത്തിലേക്ക് വീണ് പോയിട്ടുണ്ട്. അപ്പം അവിടെ ആളുകളൊക്കെ കൂടിയപ്പോണ്ട്. അപ്പം നമ്മളിങ്ങനെ അവിടെ നമ്മുടെ വണ്ടിയും കുറച്ച് നേരം അവിടെ നിർത്തിയിട്ടു. നമ്മുടെ KSRTC ബസ് അവിടെ നിർത്തിയിട്ടു. അപ്പോൾ അവർ പോണ വഴിക്ക് പോലീസുകാരൊക്കെ ആണെങ്കിൽ പറയണമെന്നൊക്കെ പറഞ്ഞു. എന്തായാലും നേരം വെളുത്ത് വരുന്നൊരു സമയം ആയപ്പോഴേക്കും നമ്മൾ 3 എത്തിയിട്ടുണ്ട് കേട്ടോ. രാവിലെ തന്നെ നല്ല തണുപ്പാണ്ട്, നേരം വെളുത്ത് വരുന്നുള്ളൂ, സൂര്യൻ ഉദിച്ചിട്ടില്ല, നല്ല തണുപ്പാണ്. നമ്മൾ വന്നിറങ്ങി ഈ സമയത്ത് അത്യാവശ്യം വണ്ടികളുണ്ട്, ആളുകളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ നമ്മൾ അവിടുത്തെ ഏറ്റവും ഹൈറ്റിൽ നിൽക്കുന്ന ആ സിറ്റിയിലെ ഏറ്റവും ഹൈറ്റിൽ നിൽക്കുന്ന ഒരു പള്ളിയുണ്ട്. അപ്പം ആ പള്ളിയുടെ അവിടുത്തെ മുകളിൽ കയറി കുറച്ച് നേരം അവിടേക്ക് ഒന്ന് ഇരിക്കാന്ന് കരുതി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ റൂമിലേക്ക് പോകാന്ന് കരുതിയിരിക്കണത്. എന്തായാലും ഈ നേരത്ത് വന്നിട്ട് നമുക്ക് ടെൻ്റ് അടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ചെറിയൊരു പ്രൈസിലുള്ള അധികം പൈസ വരാത്ത ഞാൻ ഈ എന്താ പറയുക ഈ കോട്ടേജിൻ്റെ റേറ്റൊക്കെ പറയാം കേട്ടോ. ഈ ഒരു കോട്ടേജാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. അപ്പോൾ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കോട്ടേജിലേക്ക് വന്നു. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ആമിനാസ് കോട്ടേജ് എന്നാണ്. അപ്പോൾ നമ്മൾ 3 നമുക്ക് വലിയ ചിലവില്ലാതെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരാണെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റിയ അടിപൊളി കോട്ടേജാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ കോട്ടേജിൻ്റെ അകത്തുള്ള കാഴ്ചകളും അടിപൊളിയാണെന്നുള്ളത് നമ്മൾ ഇവിടെ താമസിച്ച് കഴിഞ്ഞിട്ട് ബാക്കി പറയാം കേട്ടോ. 3 ടൗണിലെ സ്റ്റേഷനിൽ നിന്ന് ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഇവിടേക്ക്. മച്ചാമാരെ, നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്തിരിക്കുന്ന കോട്ടേജ് ആണ് കേട്ടോ. ഒരു ചെറിയ കോട്ടേജാണ് ആമിനാസ് കോട്ടേജ്. അപ്പോൾ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചിയിൽ നിന്നൊക്കെ ആരെങ്കിലും ട്രിപ്പൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ ചിലവില്ലാതെ സ്റ്റേ ചെയ്യാൻ പറ്റിയ 3 വന്നിട്ടുണ്ടെങ്കിൽ സ്റ്റേ ചെയ്യാൻ പറ്റിയ അടിപൊളി കോട്ടേജാണ്. അപ്പോൾ ചെറിയ സംഭവം തുടങ്ങിയിട്ട്. അപ്പോൾ എന്തായാലും മച്ചാമാരെ, നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണണം. അതേപോലെ തന്നെ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള അധികം ചിലവ് ഇല്ലാതെ നമുക്ക് എങ്ങനെ 3 പോയി വരാം, അങ്ങനെയുള്ള അതേപോലെ സേഫ് ആയിട്ട് 3 പോയി വരാൻ പറ്റുന്ന അടിപൊളി വീഡിയോസാണ് നമ്മുടെ ചാനലിൽ ഇനി വരുന്നത്. മച്ചാമാരെ, നല്ല തണുപ്പാണ്. ഞാൻ തന്നെ സോക്സ് ഒക്കെ ഇട്ട് തന്നെ കിടക്കുന്നത്. ദേ ഇതാണ് നമ്മുടെ റൂം. ചെറിയൊരു റൂമാണ്, അധികം റേറ്റ് ഒന്നും വരുന്നില്ല. നമുക്ക് TV ഒക്കെ ഉണ്ട്. പിന്നെ എന്താ പറയുക, പിന്നെ ഇവിടെ ഫാനും മേസിലൊന്നും ആവശ്യമില്ല. നല്ല തണുപ്പാണ് റൂമിൽ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ പുതച്ച് കുറച്ച് നേരം കിടന്നേച്ചു. അപ്പോൾ ആ റൂമിലാണെങ്കിലും നല്ല തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഹായ് മച്ചാമാരെ, ഇതേ നമ്മൾ ഹോട്ടലിലാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങാന്നായി കരുതി. പിന്നെ നമുക്ക് രാത്രി കുറച്ച് നേരം ഞാൻ അവളുടെയൊക്കെ ഒന്ന് നടന്ന് കുറച്ച് 2-3 ഫോട്ടോസൊക്കെ എടുത്ത്. അപ്പോൾ എന്തായാലും ഞാൻ റൂമിലെത്തി ജസ്റ്റ് കിടക്കാന്ന് കരുതി.
അപ്പൊ കുറച്ചു നേരം കിടന്ന് പിന്നെ അത് കഴിഞ്ഞ് കുറച്ചു നേരം എണീറ്റ് കുറച്ചു നേരം എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ ഈ വീഡിയോസ് എന്താ പറയാ, ഈ കാടും മലയും തേണ്ടിയുള്ള ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു വീഡിയോസ് ആണ് നമ്മൾ വരുന്നത്. അപ്പൊ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, കുറച്ച് ഇനിയും നമ്മൾ അടുത്തടുത്ത ഓരോ കാടുകൾ വെറൈറ്റി ആയിട്ട് നമുക്ക് കാണാത്ത അധികമാരും കാണാത്ത സ്ഥലങ്ങൾ, നമ്മ ഓരോ ടൂറിസ്റ്റ് പ്ലേസിലും ആളുകൾ കണ്ട സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പൊ അവിടെ ആളുകൾ കാണാത്ത സ്ഥലങ്ങൾ എന്താണോ അതിന്റെ ചെറിയ ചെറിയ വീഡിയോസും അവിടുത്തെ കുക്കിങ്ങും സെൽഫ് കുക്കിങ്ങും ഒക്കെയാണ് നമ്മുടെ ചാനലിൽ ഇനി വരുന്നുണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെയൊക്കെ തന്നെ. അപ്പൊ എന്തായാലും മച്ചാന്മാരെ, അപ്പൊ അടുത്ത വീഡിയോസ് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇനിയും കാടും മലയും താണ്ടി അതേപോലെ തന്നെ എവിടെയെങ്കിലും നമ്മൾ ടെന്റ് അടിച്ച് അടിപൊളിയായിട്ടുള്ള നമ്മുടെ കിഡിലൻ വീഡിയോസ് വരുന്നുണ്ട്. മച്ചാന്മാരെ വന്നിട്ട് നല്ല ക്ഷീണം വരുന്നത് കാരണം കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. അത് കഴിഞ്ഞൊരു 9 മണിയായപ്പോ എഴുന്നേറ്റോ. 9 മണിയായപ്പോഴും ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥയായിരുന്നു, വെച്ചാൽ നല്ല തണുപ്പുണ്ടായിരുന്നു. അതേപോലെ തന്നെ എന്താ പറയാ, നല്ല പൂക്കളൊക്കെ വിരിഞ്ഞ് നല്ല നല്ല ഭംഗിയാണ് കേട്ടോ. അവിടുത്തെ സ്ട്രീറ്റ് ആണെങ്കിലും വഴികളാണെങ്കിലും എന്താ പറയാ, ഒരു കാടാണെങ്കിൽ പോലും കാണാൻ നിറച്ചും പൂക്കളാണ്. അപ്പൊ അതേ ദീ കാണുന്നതാണ് കണ്ടില്ലേ, നേരെ സ്റ്റേ ചെയ്തേക്കണ റിസോർട്ടാണ് കാണുന്നത്. മച്ചാന്മാരെ ഇപ്പൊ നല്ല തണുപ്പുള്ള സമയമുണ്ട്, ഒരു രക്ഷയില്ല. അത് മാത്രമല്ല ഈ തണുത്ത കാറ്റും കൂടി വീശൂല, എന്റെ പൊന്നെ ഒരു രക്ഷയില്ല, സഹിക്കാൻ പറ്റത്തില്ല. ഞാനത് കാരണം എന്താ പറയാ, ഒരു ജാക്കറ്റൊക്കെ ഇട്ട് എന്തായാലും ഒന്ന് നടന്ന് കാണണമല്ലോ, അതാണല്ലോ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ നേ ഇവിടെ ഒന്ന് ചുമ്മാ ഒന്ന് നടന്ന് ഇവിടുത്തെ ഇടവഴികളും അതേപോലെ തന്നെ ഇവിടുത്തെ വീടുകളും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ നിർത്തി. അപ്പൊ ഞാൻ ആരും പോകാത്ത വഴികളിലൂടെയാണ് നമ്മുടെ യാത്രയുടെ കൂടുതൽ. ഇവിടുത്തെ വഴികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോട്ടെ, നമ്മുടെ നാട് പോലെയല്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, നിറച്ചും പൂക്കളാണ്. നമ്മുടെ ഈ ചിറ്റിനാണെങ്കിലും നിറച്ച് പല നിറത്തിലുള്ള വയലറ്റ്, ചുവപ്പ്, കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് ഈ കാണുന്നത്. എനിക്ക് ഈ ഫ്രെയിമിൽ നിങ്ങൾക്ക് ഇത് എന്തോരം കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല, പക്ഷേ ഈ പൂക്കളാണ് എന്ത് രസമാണെന്ന് അറിയാം. അതിനെ കാണാൻ നമുക്ക് നടക്കുമ്പോൾ തന്നെ അതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു കുളിർമയാണ്. നമ്മൾ മൂന്നാറിലെ കുറെ വഴികളും നമ്മൾ അങ്ങനത്തേക്ക് ആരും പോകാത്ത അധികം എന്താ പറയാ, എനിക്ക് അങ്ങനെയുള്ള വഴികൾ പോകാനാണ് കുറച്ചും കൂടി ഇഷ്ടം. കാരണം എന്ന് വെച്ചാൽ ഒത്തിരി നമ്മൾ വീഡിയോസിൽ കണ്ടതാണെങ്കിലും അല്ലെങ്കിൽ മൂന്നാറിൻ്റെ സാധാരണ നമ്മൾ നോർമൽ കാണുന്ന വീഡിയോസ് എടുക്കുന്നതിലും അടിപൊളിയാണ്. അല്ലെങ്കിൽ എനിക്ക് കാണാൻ അല്ലെങ്കിൽ അതുവഴിയൊക്കെ പോകാൻ ഇഷ്ടമാണ് മൂന്നാറിൽ. നമ്മൾ അധികം ആരും അറിയാത്ത ഇടവഴികളും അധികം ആരും പോകാത്ത മൂന്നാറിലെ അടിപൊളി സ്ഥലങ്ങൾ, അപ്പം നമുക്ക് അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങൾ ഇനി കാണാം. സെൽഫ് കുക്ക് ചെയ്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്ന വീഡിയോ ആണ്. അപ്പൊ എന്തായാലും നെക്സ്റ്റ് വീഡിയോ എല്ലാവരും കാണണം.